हाई फ्रेंड्स वीडियो स्वागत कुकिंग वीडियो इन या वह इसायेल मनोहर ई कुकिंग वीडियो निर्णन നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന രാജ്യമൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകുമല്ലേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിടുവാണെങ്കിൽ എനിക്കും അതൊരു ഓർമ്മ പുതുക്കലാകും, നിങ്ങൾക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. ഇസ്രായേൽ എന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. ബുദ്ധിയിലായാലും ശക്തിയിലായാലും ഇസ്രായേൽ എന്ന ഈ കൊച്ചു രാജ്യത്തെ തോൽപ്പിക്കാൻ ഇതുവരെയും ഒരു ശക്തികൾക്കും ആയിട്ടില്ല. ബുദ്ധിയിലും ശക്തിയിലും മാത്രമല്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് ഇസ്രായേൽ. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. എവിടെ നോക്കിയാലും പച്ച വിരിച്ച പുൽപ്പാടം എന്നൊക്കെ പറയും പോലെ എവിടെ നോക്കിയാലും പച്ച കളറാണ് നമുക്ക് കാണാനുള്ളത്. അത് വേനൽക്കാലമായാലും തണുപ്പായാലും എപ്പോ നോക്കിയാലും അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഇസ്രായേലിന്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്ക് വളരെ അവിചാരിതമായിട്ട് എന്റെ മൊബൈലിൽ പകർത്താൻ പറ്റിയ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. നമുക്ക് അതെന്താണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. വീഡിയോയിലേക്ക് പോകാം. അങ്ങ് ദൂരെ ആയിട്ട് പോലീസും കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. അതെന്താ സംഭവം നമുക്കൊന്ന് പോയി നോക്കാവേ. കുറെ കുതിരകളെ കാണുന്നുണ്ട് കേട്ടോ. കുതിരപ്പുറത്ത് കുറെ ആളുകൾ കുതിര സവാരിയാന്ന് തോന്നുന്നു. എന്തായിരിക്കും സംഭവം? പോലീസ് അവരെ ഓടിച്ചു വിടുക കേട്ടോ, അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി വിടുവാണ്. എന്തായാലും നമുക്ക് എന്താ സംഭവം നോക്കാം കേട്ടോ. കുറേ കുതിരകളും അതെ, അവിടുന്ന് പോലീസ് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ കുതിര സവാരി നടത്തുന്നത് അലൗഡ് അല്ല. അപ്പോൾ പോലീസ് അവരെ ഓടിച്ചോടുന്ന പറഞ്ഞു വിടുന്ന ഭാഗമാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒരു 10-14 കുതിരകളുണ്ട്. കൊച്ചു പിള്ളേരൊക്കെയാണ്, കൊച്ചു പിള്ളേരും കൂടുതൽ വേറെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ കൊച്ചു പിള്ളേരായിട്ടാണ് നമുക്ക് കാണുന്നത്. പോലീസ് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് പുറത്തു പോകാൻ വേറെ വഴികളൊന്നുമില്ല. നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ തിരിച്ചു വരും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ പയ്യെ ഒരു സൈഡിലോട്ട് മാറി ഒതുങ്ങി നിൽക്കുകയാണ്. കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേർ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാവേ. അവരെന്തായാലും തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുക. ആ സമയത്ത് ഞാനിവിടെ പാർക്കിൻ്റെ അകത്തുള്ള ചെറിയ ഒരു സൂം ഉണ്ടാവും, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടോളൂ, എന്നിട്ട് അവർ വരുന്നോടെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു 2-3 പൂവൻ കോഴികളുണ്ട്. ഇതിൽ നടന്നു പോകുമ്പോൾ അവന്മാരുടെ കോല് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നേരം വിളിക്കുമ്പോഴത്തേക്ക് പൂവൻ കോഴികളൊക്കെ കൂവുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടിനെ ഞാൻ ഓർമ്മ വരുന്ന ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞാനിവിടെ എവിടെയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ആളുകൾ പുറത്തു നിന്ന് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തിന്നുകൊണ്ട് നമ്മുടെ ഒരു താരം തേങ്ങി നിൽക്കുന്ന പൂവൻ കോഴി വരണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പൂവൻകോഴിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി പയ്യെ പയ്യെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടക പക്ഷി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേറെ ദിവസം വിശദമായിട്ട് കാണിച്ചു തരാം. ഇന്നിപ്പോൾ ടൈമില്ല, ഞാൻ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തതാണ്. നമ്മുടെ കുതിരകളെ കണ്ടപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം വിശദമായിട്ട് വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഇപ്പം നമുക്ക് നമ്മുടെ കുതിരകൾ എവിടെ നോക്കിയാലോ, എന്താണ് സംഭവിച്ചത് നോക്കണ്ടേ. നമുക്കങ്ങോട്ട് പോവാം. പിള്ളേരും പച്ചകളൊക്കെ വല്ലാണ്ട് ഒച്ച എടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് പാസ് ചെയ്ത് പോകുമായിരിക്കും, നമുക്ക് നോക്കാം. എന്താ കുതിരകളുടെ ഒക്കെ ഒരു സൈസ് നോക്കിക്കേ. പക്ഷെ ഇവന്മാരൊന്നും ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഇവിടെ പോലീസുകാരുടെ കൂട്ടത്തില്.
കുറേ കുതിരകളുണ്ട് നമുക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും കണ്ടതാണ് അവർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുതിരപ്പുറത്ത് വരാറുണ്ട് ഇതിൻ്റെ ഡബിൾ കാണും കേട്ടോ എന്ത് സൈസാണെന്ന് അറിയാമോ നമ്മൾ കണ്ട് നോക്കി നിന്ന് പോകും അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി കാണുമ്പോഴത്തേക്ക് ഇതേ വീഡിയോ എടുക്കാം കേട്ടോ എന്തായാലും അവരെ നമുക്ക് കുറച്ചു നേരം അടുത്ത് കിട്ടി അവർ തിരിച്ചു പോകട്ടോ അപ്പനും രണ്ട് മക്കളും ആണെന്ന് തോന്നുന്നു രണ്ട് കൊച്ചു പെമ്പിള്ളാരാട്ടോ നോക്കിക്ക് അതുങ്ങൾ കുതിരേനെ ഓടിക്കുന്നതിൻ്റെ അമ്മേ കാട്ടിപ്പൊള്ളി അമ്മോ നമ്മുടെ നാട്ടിലാണ് പെമ്പിള്ളേരൊക്കെ ഇതേ പേടിച്ചിരുന്നത് ഇപ്പോഴെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ മനോഹരമായ ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളും കുക്കിംഗ് വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് ബൈ ബൈ